മഴ മാറി നിന്നാൽ തൃശൂരിൽ ഉടൻ വെടിക്കെട്ട് നടത്താൻ ഒരുങ്ങി ദേവസ്വങ്ങൾ ഈ മാസം വരെ ജില്ലയിൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് സുരക്ഷ വർദ്ധിപ്പിച്ചു പലതവണ സമയം നിശ്ചയിച്ചിട്ട് മഴ മൂലം മാറ്റിവെക്കേണ്ടി വന്ന തൃശൂർ പൂരം വെടിക്കെട്ട് എപ്പോൾ വേണമെങ്കിലും നടത്താൻ തയ്യാറാണ് ദേവസ്വങ്ങൾ ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു മഴ മാറിയാൽ ഉടൻ വെടിക്കെട്ടും നടക്കും കാഴ്ചക്കാരുടെ താല്പര്യം പോലെ തന്നെ സുരക്ഷ ജില്ലാ ഭരണകൂടത്തിനും നമ്മളിപ്പോൾ ചെയ്യുന്നത് അവിടെ നേരത്തെ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലൊരു ഫെൻസിങ് നടത്തിയിരുന്നത് പിന്നീട് മാറ്റി അറുപതാക്കി നമ്മൾ കൂട്ടി ജില്ലാ കളക്ടറും ഞാനും പിന്നെ കമ്മീഷണറും ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായി ആ കാര്യം കൂടി പെസ്സോ അധികൃതരുമായി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു പെസ്സോവിൻ്റെ നിർദ്ദേശപ്രകാരത്തിനകത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ മഴ ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളത് വെടിക്കെട്ടിന് കൂടി ബാധകമാണ് അനുവദിച്ചാൽ ഏറ്റവും നേരത്തെ അത് പൊട്ടിച്ചു തീർക്കുക എന്നുള്ളതിൽ തന്നെയാണ് വടക്കുനാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രത്യേകം മാഗസിനുകളിലായാണ് വെടിക്കെട്ട് സാമഗ്രികൾ തിരുവമ്പാടി പാറമക്കാവ് വിഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എത്ര വലിയ മഴയിലും ഈർപ്പം അകത്തു അകത്തുകടക്കാത്ത രീതിയിലാണ് ഇവ ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ കനത്ത സുരക്ഷയും ഇവയ്ക്കുണ്ട് കുഴിമിന്നൽ ഗുണ്ട് ഓലപ്പടക്കം അമിട്ട് എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് നൂറു മീറ്റർ വരെ ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല ഒരു പകൽ മഴ മാറി നിന്നാൽ വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നത് കുഴികളിൽ വെള്ളം കയറാതിരിക്കാൻ ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുകയാണ് ശക്തമായ വെയിലുണ്ടായാൽ കുഴികളിലെ ഈർപ്പം പൂർണ്ണമായി ഇല്ലാതാകും ഈ സമയം കൊണ്ട് വെടിക്കെട്ട് നടത്താൻ കഴിയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് അതേസമയം വെടിമരുന്ന് പൊട്ടിച്ചു തീർക്കുക മാത്രമാണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യം മറ്റ് രീതികളിൽ നിർവീര്യമാക്കുക എന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ